ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 7 മണിയായതേ ഉള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കാണ് ഞാൻ എഴുന്നേറ്റ് വന്നത്. ഞാനിപ്പോൾ ഹോസ്റ്റലിലാണ് കേട്ടോ ഉള്ളത്. അപ്പം രാവിലെ 7 മണിക്കൊന്നും എഴുന്നേക്കണമെന്നൊന്നുമില്ല, സൺഡേ അല്ലേ. അപ്പോൾ പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് എഴുന്നേക്കണമെന്നൊന്നുമില്ല. അപ്പം ഞാൻ നേരത്തെ ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റ് വന്നിട്ട് വിൻഡോ ഒക്കെ തുറന്നിട്ട് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ക്ലിയറാക്കി ഇട്ടു. ഇപ്പോൾ ഹോസ്റ്റലിലും കൂടെ ആയതുകൊണ്ട് നമ്മൾ വീട്ടിൽ കാണിക്കുന്ന പോലെ ആ ഒരു രീതി കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പം റൂമിലാകുമ്പം മറ്റൊരാൾ ഇവിടെ ഉണ്ടാവും. അപ്പം ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ നല്ല വൃത്തിക്കൊക്കെ ചെയ്ത് വെച്ച് മടക്കൊക്കെ വെച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ ഹോസ്റ്റൽ റൂംമേറ്റ് വീട്ടിൽ പോയേക്കാണ്, തിങ്കളാഴ്ചത്തേക്ക് എത്തുള്ളൂ. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ മടക്കി ക്ലിയറാക്കി വെച്ചു. ഞാൻ ബെഡ്ഷീറ്റൊക്കെ മടക്കി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പല്ലിതൊക്കെ വേണ്ടിയിട്ട് പോയി. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് 7 തൊട്ട് 8:30 വരെയാണ്. ആ സമയത്താണ് ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ നമുക്ക് എടുത്തു വെച്ചേക്കും ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല, ഇപ്പം ആണെങ്കിൽ എഴുന്നേറ്റ് പോയി കഴിക്കാം. അങ്ങനെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് വന്നു, മുടി ചീകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എന്താ ലൈറ്റ് നേടാതിരിക്കുന്നതെന്ന്. ഈ റൂമിൻ്റെ തൊട്ടപ്പുറത്തെ റൂമിലാണ് ലൈറ്റ് വരുന്നത്. അപ്പോൾ അവർ കിടക്കുന്നതിൻ്റെ നേരെ മുകളിലാണ് ലൈറ്റ്. അതുകൊണ്ട് അവർക്കും ബുദ്ധിമുട്ടുണ്ടാവുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ലൈറ്റ് ഇടാതെ ഇരിക്കുന്നതും ജനൽ തുറന്നിടുന്നതും. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഡൈനിങ് ഹാള്. അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡും ഗ്രീൻ കറിയും ചായയായിരുന്നു. അതുപോലെ തന്നെ ഇത് സിസ്റ്റേഴ്സിൻ്റെ ഹോസ്റ്റലാണ് കേട്ടോ, അതുകൊണ്ടാണ് സൺഡേ ഈ ബ്രേക്ക്ഫാസ്റ്റ് തരുന്നത്. സിസ്റ്റേഴ്സിൻ്റെ മിക്ക ഹോസ്റ്റലിലും ഇതിനെ ആണ് തരുന്നത്. അതുപോലെ തന്നെ എനിക്ക് സിസ്റ്റേഴ്സിൻ്റെ ഹോസ്റ്റലിൽ ഇഷ്ടമില്ലാത്തതായിരുന്നു. അപ്പം ഞാൻ വീട്ടിലാണെങ്കിലും പറയുമായിരുന്നു എനിക്ക് സിസ്റ്റേഴ്സിൻ്റെ ഹോസ്റ്റലിൽ നിൽക്കണ്ടെന്ന്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ വന്നിട്ട് 2 ആഴ്ച മിച്ചമായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല കേട്ടോ. അടിപൊളിയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല, പക്ഷേ കുഴപ്പമില്ലെന്നേ പറയാൻ പറ്റുള്ളൂ. എന്നാലും കുഴപ്പമില്ലാതെ പോകുന്നു. അപ്പോൾ കാപ്പൊടിയൊക്കെ കഴിഞ്ഞ് ഞാൻ റൂമിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നേരെ കാണുന്നതാണ് ചാപ്പലിൽ. ചാപ്പലിൽ 7:30 പ്രെയറ്, നൈറ്റ് 7:30 പ്രെയറ്. അപ്പോൾ ആ ഒരു സമയത്തേക്കും സിസ്റ്റർ വന്ന് മണിയടിക്കും. അപ്പോൾ എല്ലാവരും പ്രെയറിന് പോവും. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ റൂം. ഞാൻ റൂമിൻ്റെ വീഡിയോ ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ എല്ലാവരും കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ റൂമിൽ കയറിയിട്ട് പെട്ടെന്ന് ഇറങ്ങി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാർജർ എടുക്കാൻ വേണ്ടിയിട്ട് കയറിയതായിരുന്നു റൂമിൽ. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഒരു ഹാള്. ഹാൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഏറ്റവും ഫുഡ് കഴിച്ച് നൈറ്റ് ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ഇവിടെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ പ്രയറുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ റൂമിലേക്ക് കയറുന്നത്. അങ്ങനെ ഫോണൊക്കെ കുത്തിയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കയറി വന്ന് റെഡിയായിട്ടു. 10:30 കുർബാനയ്ക്കാണ് ഞാൻ പോകുന്നത്. അപ്പം റെഡിയായി. ചേച്ചി പറയുമായിരുന്നു എടപ്പള്ളി പള്ളിയിൽ കുർബാന അടിപൊളിയാണ് എന്നൊക്കെ പറയുമായിരുന്നു. അപ്പം നേരത്തെ എഴുന്നേറ്റ് പോകാൻ മടിയായതുകൊണ്ടാണ് ഞാനും 10:30 കുർബാനയ്ക്ക് പോകാം എന്ന് വിചാരിച്ചത്. അങ്ങനെ പള്ളിയിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ നടന്ന് നടന്ന് ലാസ്റ്റ് പള്ളിയിൽ എത്തിയിട്ട്. അപ്പോൾ ഇതാണ് പള്ളി. ഇത് ചെറിയ പള്ളിയാണ്. അപ്പോൾ അതിന് മുകളിൽ കാണുന്നതാണ് വലിയ പള്ളി. അങ്ങനെ ഇതാണ് അടിപൊളി പള്ളിയാണ് കേട്ടോ. പള്ളിയിലെ കുർബാന അതിലും അടിപൊളിയാണ്. നല്ല തിരക്കും നല്ല അടിപൊളി കുർബാനയും. ചേച്ചി പറഞ്ഞത് തന്നെയാണ്, ചേച്ചിക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ പള്ളി വന്ന് കുർബാനയാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ പള്ളി വന്ന് 8:45 ഒരു കുർബാന ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആണ് ഞാൻ കയറിയത്. അങ്ങനെ പള്ളിയിലെ കുർബാന കഴിഞ്ഞിട്ട് ഇറങ്ങി. ഇപ്പം ഇതാണ് പള്ളിയുടെ ചുറ്റുപാടെന്ന് പറയുന്നത് ഫുള്ള്. അങ്ങനെ കുർബാനയെല്ലാം കഴിഞ്ഞ് ഞാൻ ഹോസ്റ്റലിലെത്തി കേട്ടോ. അപ്പോൾ ഇതാണ് ഹോസ്റ്റലിൻ്റെ ഗേറ്റ് തുറന്ന് അകത്ത് കയറി. അപ്പോൾ ഹോസ്റ്റൽ ആരും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഹോസ്റ്റൽ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഗേറ്റ് അടച്ച് പൂട്ടിയില്ലെങ്കിൽ സിസ്റ്റർ വഴക്കുറി. അതുകൊണ്ടാണ് കേട്ടോ തിരിച്ച് നിന്നിട്ട് ഗേറ്റ് പൂട്ടിയത്. പൂട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇതിട്ടത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഹോസ്റ്റല്. അങ്ങനെ റൂമിൽ വന്ന് കയറി. സത്യം പറയുകയാണെങ്കിൽ വീട്ടിലാണെങ്കിൽ പള്ളി പോകാൻ മടിയാണ്. കാരണം വേറെ ഒന്നുമില്ല, 1/2 മണിക്കൂറുണ്ട് പള്ളിയിലേക്ക് നടക്കാൻ. തിരിച്ച് 1/2 മണിക്കൂർ നടക്കണം പള്ളി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും. അപ്പോഴത്തേക്കും നമ്മുടെ നടന്ന് നമ്മുടെ ഉപ്പാട് തീരും. അതാണ് സത്യം. അതുകൊണ്ടാണ് മടി പോവാൻ. പക്ഷെ പോകാതിരിക്കത്തൊന്നുമില്ല, പോകും. പക്ഷെ ഇവിടെ ആകുമ്പോൾ 15 മിനിറ്റ് നടന്നാൽ മതിയല്ലോ എന്നുള്ള രീതിയിൽ പോകും. ഭയങ്കര ആ പള്ളി ഇഷ്ടമാണ്. പള്ളിയിലെ കുർബാനയും ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ഇഷ്ടം കൊണ്ട് പോകും. അങ്ങനെ ഇപ്പോൾ ഇന്നാണെങ്കിൽ പള്ളി പോയിട്ട് വന്നപ്പോൾ ചെറിയൊരു മടുപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലത്ത് വരുന്നതിൻ്റെ ഒരു മടുപ്പേ ഉള്ളൂ. കുട എടുക്കാൻ മടിയാണ് സത്യം പറഞ്ഞാൽ. കുടയും കൂടെ പിടിച്ചിട്ട് പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പള്ളി കഴിഞ്ഞ് വന്ന് ഡ്രസ്സ് മാറി. ഇനി ഡ്രസ്സ് വാഷ് ചെയ്യാൻ പോവാണ്, അലക്കാൻ പോവാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ അലക്കി കഴിഞ്ഞതിന് ശേഷം കാണാം.
ഇതാണ് കേട്ടോ ടെറസിലോട്ട് പോകുന്ന സ്റ്റെപ്പ്. അപ്പോൾ ഞാൻ രണ്ടാമത്തെ നിലയിലാണ്. അവിടുന്ന് ഒരു സ്റ്റെപ്പും കൂടെ കയറിയാൽ മതി. അപ്പോൾ രണ്ട് നില ബിൽഡിങ്ങാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ടെറസ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല വ്യൂ ഒക്കെ കാണാൻ പറ്റും കേട്ടോ. നല്ല വ്യൂ എന്ന് പറയാൻ ചുറ്റുപാട് കുറേ ബിൽഡിങ്, അതൊക്കെ കാണാൻ പറ്റുള്ളൂ. കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ നല്ല സുഖമുള്ളൊരു സ്ഥലമാണ് സംസാരിക്കാനാണെങ്കിലും. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഡ്രസ്സൊക്കെ വിരിച്ചിരുന്ന സ്ഥലം. തുണിയൊന്നും പോകാതിരിക്കാൻ വേണ്ടി ക്ലിപ്പൊക്കെ കുത്തിയിടുന്നത്, കാരണം വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും നിലത്തായിരിക്കും ഡ്രസ്സ് കിടക്കുന്നത്. കാരണം കാറ്റൊക്കെ ഉള്ളത് കൊണ്ട് ഉണങ്ങിക്കഴിയുമ്പോഴത്തേക്കും നല്ല കാറ്റ് വരുമ്പം നേരെ താഴോട്ട് വരും. അതുകൊണ്ട് ക്ലിപ്പൊക്കെ കുത്തിയിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. Bye.